നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പ്രിയങ്ക റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധി എന്നോ പ്രിയങ്ക ഗണ്ഡി എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഇവരുടെ മക്കളുമൊക്കെ ഇപ്പോൾ ഗാന്ധിയുടെ ആ ഒരു പാരമ്പര്യമാണ്, വദ്ര എന്നുള്ള ആ ഒരു സർനെയിമാണ് വരേണ്ടത്. പക്ഷേ ആ കുട്ടികൾക്കൊക്കെ ഗാന്ധി എന്നൊക്കെയാണ്, റെയ്ഹാൻ ഗാന്ധി എന്നൊക്കെയാണ് പേരിട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നാളെ ഇവരുടെയൊക്കെ, ഈ കൊച്ചുപിള്ളേരുടെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കേണ്ട കുറേ നേതാക്കന്മാരുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ അറിയാം ഇതിൻ്റെ സംഭവം എന്താണെന്ന്. ഇവിടെ 90 ലക്ഷം രൂപയുടെ കാറിൽ ഇരുന്നു കൊണ്ട് ഉത്തർപ്രദേശിൽ പോയപ്പോൾ, 90 ലക്ഷം രൂപയുടെ കാറിൽ ഇരുന്നു കൊണ്ട് ഉത്തർപ്രദേശിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചത് ഒറ്റ കാര്യമാണ്, ഇന്ത്യ ദരിദ്രമാണ്, ഇന്ത്യയുടെ സാമ്പത്തിക നില തകർന്നു തരിപ്പണമായിരിക്കുന്നു, ഇന്ത്യയെ മോദി വിൽക്കുകയാണ്, ഇന്ത്യയെ തകർക്കുകയാണ്. 90 ലക്ഷം രൂപയുടെ, അത് ഏത് കമ്പനിയുടെ കാറാണെന്ന് എനിക്കറിയില്ല, പ്രത്യേകമായി പറഞ്ഞുണ്ടാക്കിച്ചതാണെന്ന് തോന്നുന്നു, റോൾസ് റോയ്സിൻ്റെയോ മറ്റേ ഒരു ലിമോസിൻ അതോ ലംബോർഗിനിയാണോ, കാറുകളെക്കുറിച്ചുള്ള എൻ്റെ അറിവ് പരിമിതമാണ്. എന്തായാലും ആ കാറിന് 90 ലക്ഷം രൂപയിലധികം വിലയുണ്ട് എന്നാണ് ഒരു ദേശീയ മാധ്യമം അന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ 90 ലക്ഷം രൂപയുടെ കാറിൽ ഇരുന്നു കൊണ്ട്, കാരവൻ പോലുള്ള കാറിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് നേരെ എന്താണ് സ്റ്റേജിൽ പോയി മുത്തശ്ശിയുടെ വേഷം കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞത് ഇന്ത്യ ദരിദ്രമാണ്. ഭാഗ്യം ആങ്ങളെ കാണിച്ചതുപോലെ 250 രൂപയുടെ സാരി എടുത്തുകൊണ്ടാണ് പോയത്. അത് പൊക്കി കാണിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ സാരി ഉയർത്തിക്കാണിച്ച്, അതിൻ്റെ തലപ്പുയർത്തിക്കാണിച്ച് ഇത് കീറിയതാണ്, പിങ്ങിയതാണ്, ആങ്ങള പോക്കറ്റിലെ ജുബയുടെ പോക്കറ്റിൽ കൈയിട്ട് കീറിയതാണെന്ന് കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ പ്രിയങ്ക റോബർട്ട് വദ്രയെ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയാക്കി മാറ്റി ഉത്തർപ്രദേശിലേക്ക് വിട്ടു. യോഗി ആദിത്യനാഥിനെ എങ്ങനെങ്കിലും തളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇപ്പോൾ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, മുത്തശ്ശിയുടെ ആ ഒരു കഴിവൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നന്നായി തന്നെ പ്രസംഗിച്ചുകൊണ്ട് മുമ്പേറുകയാണ് പെങ്ങൾ. ആങ്ങളയ്ക്ക് വേണ്ടി എല്ലാ മേഖലകളിലും പോയി ഇന്ത്യ ദരിദ്രമാണെന്ന് വീണ്ടും പറയുകയാണ്. ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാൻ, ഇന്ത്യയെ തകർക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരത്തെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി രണ്ടുപേരുടെ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ കുടുംബാധിപത്യത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വേറെ ആരുടെങ്കിലും രാജകുടുംബത്തിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഈ പ്രിയങ്ക റോബർട്ട് വദ്ര നാട് നീളെ നടക്കുന്നത്. ഇത് രാജഭരണമൊക്കെ പോയി ജനാധിപത്യത്തിൻ്റെ കാലമാണ് എന്ന് ഈ സ്ത്രീയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ നന്നായേനെ.